നമസ്കാരം. പലപ്പോഴും ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എങ്ങനെ ഇൻകം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇൻകം കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മളെ തന്നെ സെൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ പലരും ചോദിക്കും, ഞാനൊരു സെയിൽസുകാരനല്ല, ഞാൻ ഓഫീസിൽ ഉള്ളൊരു ഒരു ഐ ടി ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എൻ്റെ ജോലി ഓപ്പറേഷനാണ്, അല്ലെങ്കിൽ എൻ്റെ ജോലി അക്കൗണ്ടിംഗ് ആണ്, എനിക്ക് സെയിൽസ് ഇല്ലാന്ന്. പക്ഷേ നമ്മൾ ആക്ച്വലി നമ്മുടെ എല്ലാവരുടെ കരിയറിലും നമ്മൾ അറിയാതെ അറിഞ്ഞുകൊണ്ടോ നമ്മൾ നമ്മളെ തന്നെ സെല് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ആ സെല്ലിങ്ങാണ് നമ്മുടെ ഇൻകം കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ സെല് ചെയ്യാൻ പോണേക്കാളും മുന്നേ നമ്മൾ വളരെ ക്ലിയറായിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അടുത്ത് എന്താണ് കൊടുക്കാനുള്ളത്, നമ്മുടെ അടുത്ത് എന്താണ് വിൽക്കാനുള്ളത്. അപ്പോൾ എല്ലാവരുടെയും കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സെൽ യുവർ സെൽഫ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നമ്മളെ തന്നെ സെല് ചെയ്യാൻ പറ്റണം, അങ്ങനെയാണെങ്കിൽ ഇൻകം കൂടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് നോക്കണം എൻ്റെ അടുത്ത് എന്ത് പ്രൊഡക്റ്റാണ് വിൽക്കാനുള്ളത്. ഇപ്പോൾ ബിസിനസ്സുകാരനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ചപ്പാത്തി കമ്പനി ആണെങ്കിൽ ചപ്പാത്തി ഉണ്ടാവും പ്രൊഡക്റ്റ്, ആ ചപ്പാത്തി നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു സർവീസുകാരനാണ്, ഇപ്പോൾ ഒരു വക്കീലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവീസാണ് അവിടെ അയാൾ വിൽക്കുന്നത്. അപ്പോൾ ഇയാളുടെ അടുത്തുള്ള സർവീസാണ്. ഇനി നമുക്ക് ഓരോരോ സ്കില്ലുകളുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഹോബി ഉണ്ടാവും. ഇപ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ ഹോബിയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാമ്പ് വിറ്റ് നമുക്ക് ജീവിക്കാൻ പറ്റും, ഹൈ ക്വാളിറ്റി ഹോബിയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്കെന്തെങ്കിലും ആർട്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പാട്ടുകാരനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ആർട്ടാണ് അദ്ദേഹം വിൽക്കുന്നത്. ഇനി വരയ്ക്കാൻ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരയ്ക്കാനുള്ള കഴിവാണ് വിൽക്കുന്നത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്കില്ലുകളായിരിക്കും നമ്മൾ വിൽക്കാൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള കഴിവായിരിക്കും. ഇനി അതല്ല, എന്താ പറയുക, ഏത് സ്കില്ലാണെങ്കിലും, ഇപ്പോൾ ഒരു ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് സ്കില്ലായിരിക്കും ഉണ്ടാവണം. ഇനി അതല്ല, ഏതെങ്കിലും വലിയ ഒരു ആർട്ടാണെന്നുണ്ടെങ്കിൽ, ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സ്കില്ലായിരിക്കും അദ്ദേഹത്തിന് വിൽക്കാനുള്ളത്. ഇനി നമ്മുടെ എല്ലാവരുടെയും ഓഫീസിൽ നമുക്ക് എല്ലാവർക്കും ഒരു സ്കില്ലുണ്ട്. ഈ സ്കില്ലുകൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ സ്കില്ലുകൾ മുഖേന നമ്മുടെ ഒരു ഒരു ഓർഗനൈസേഷന് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിന് എന്തെങ്കിലും വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കാം. നമ്മൾ കാരണം ഈ ഓർഗനൈസേഷന് എന്താണ് അഡീഷണൽ റിസൾട്ട് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ പലപ്പോഴും ചിലപ്പോഴൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കൺസൾട്ടൻസൊക്കെ നമ്മളുടെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. അവർ പറയും, ഞാൻ ഇത്ര ലീഡ് ജനറേറ്റ് ചെയ്ത് തരാം, ഞാനിത്ര എന്താ പറയുക ബിറ്റ് ഇത്ര പോസ്റ്റ് ഇല്ല ഇന്ന സ്ഥലത്ത് എത്തിച്ചു തരാം. പക്ഷേ അതിൽ നിന്നൊരു കൺവേർഷനെ പറഞ്ഞിട്ട് പലപ്പോഴും സംസാരിക്കാറില്ല. ഇപ്പോൾ ചിലപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരാളോട് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ സംസാരിച്ചിട്ടുള്ള 80% ആളുകളും പറഞ്ഞിട്ട് ഞാൻ ഇത്ര ലീഡ് ജനറേറ്റ് ചെയ്തുതരാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര റീച്ച് എത്തിച്ചേരാം. പക്ഷേ ഈ റീച്ചിൽ നിന്ന് എനിക്ക് എങ്ങനെ എൻ്റെ കസ്റ്റമർ കിട്ടി എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് താല്പര്യമുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ആൾ വന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ ബിസിനസ് എന്താണ്, ഇതല്ലേ ബിസിനസ്, ഇതിന് ഞാൻ എല്ലാ ദിവസവും ഇത്ര ലീഡ്, അതിൽ നിന്ന് ഇത്ര ക്വാളിഫൈഡ് ലീഡ്സ് ജനറേറ്റ് ചെയ്താൽ അത് പിന്നെ തെല്ലിയണം. അല്ലാന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ ഇത്ര സെയിൽസ് കൂട്ടിത്തരാം എന്ന് പറഞ്ഞാണെങ്കിൽ എല്ലാ ബിസിനസ്സുകാർക്കും ആ കച്ചവടം നടത്താനായിട്ട് താല്പര്യമായിരിക്കും. അതേമാതിരി നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഓപ്പറേഷനിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുഖേന എത്ര കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എത്ര റവന്യൂ ആഡ് ചെയ്യാൻ പറ്റുന്നത്, കൂട്ടാൻ പറ്റുന്നുണ്ട്, ഇത് എത്ര നമ്മൾ ഓർഗനൈസേഷനിലേക്ക് കൊടുക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സെല് ചെയ്യാൻ പറ്റും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ സെല് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു നമ്മളെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിലാവാം സെല് ചെയ്യാൻ പറ്റുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷനിലായിരിക്കാം ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ നമ്മുടെ ഓർഗനൈസേഷനിലോ ബിസിനസ്സിലോ സെല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ റവന്യൂ കൂടും, ഇവിടെ നമ്മൾ സാലറി ആണെങ്കിൽ സാലറി കൂടും. ഇപ്പോൾ നമ്മൾ കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ചെയ്യുന്നതോറും നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ നമുക്കുള്ള വാല്യൂ കൂടും, നമുക്ക് ഇനി പ്രൊമോഷൻ കിട്ടാം, നമുക്ക് നമ്മുടെ സാലറിയിൽ ഹൈക്ക് കിട്ടാം. ഇതൊന്നും ചെയ്യാത്തോടത്തോളം കാലം ഇനിയുള്ള കാലത്ത് ഒരു സാലറി ഹൈക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. ഇനി ഇതോടൊപ്പം തന്നെ നമുക്കറിയാം എൻ്റെ പ്രൊഡക്റ്റും സർവീസും ഹോബീസും ഇതെല്ലാമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞതെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണമെന്ന് വെക്കാം, ഒരു സാലറിഡ് എംപ്ലോയി ആയിട്ട് ഒരു ഐ ടിക്കാരനാണെന്നുണ്ടെങ്കിൽ
ഇവിടെ ഈ പറഞ്ഞതെല്ലാം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇയാൾക്ക് ഒരു ഹോബി ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഈ സെയിം സ്കിൽ ഉണ്ടാവും. ഇത് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നമുക്ക് എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ, ഇതിനെ എഫക്റ്റ് ചെയ്യാണ്ട് ഇപ്പോൾ നമുക്ക് ഫ്രീലാൻസറായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് കുട്ടികൾക്ക് ഒരു ട്യൂഷൻ ക്ലാസ് തുടങ്ങാൻ പറ്റുമോ. ഇപ്പോൾ ചില സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനെ കാണാൻ പറ്റും, അവർക്ക് ചിലപ്പോൾ സ്കൂളിൽ ചിലപ്പോൾ 8 അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും, അത് കഴിഞ്ഞിട്ട് ബാക്കി ചിലപ്പോൾ ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറോ ഓൺലൈനായിട്ട് ട്യൂഷൻ കൊടുക്കാൻ പറ്റും. ഈ സ്കില്ല് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഐടിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, അദ്ദേഹത്തിന് ഓഫീസിൽ വർക്ക് ഉണ്ടാവും, പക്ഷേ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് ചിലപ്പോൾ ട്യൂഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്ഥാപനത്തിൽ തന്നെ നമുക്ക് ഈ സ്കില്ലുകൾ കൂടുതൽ കൊടുക്കാനും അവിടെ കൂടുതൽ റിസൾട്ടുകൾ കൊണ്ടുവരാനും ആ റിസൾട്ട് കൂടുതൽ ചെയ്യണ കണ്ടിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മുടെ കരിയറിൽ പ്രൊമോഷനോ അല്ലാന്നുണ്ടെങ്കിൽ സാലറി ഹൈക്കോ കിട്ടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ നമ്മുടെ തന്നെ കയ്യിലുള്ള സ്കില്ലും പ്രൊഡക്റ്റൊക്കെ മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും രീതിയിൽ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബിസിനസ്സോ പാർട്ട് ടൈം ജോബോ തുടങ്ങാൻ പറ്റുമോ. ഇപ്പോൾ ഒത്തിരി ഓൺലൈൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ഇതിനു മുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ പോർട്ടലുകൾ ഇപ്പോൾ ട്യൂഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക്, അല്ലാതെ സ്റ്റുഡൻസിൻ്റെ അസൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ഇതിനെല്ലാത്തിനും പറ്റിയ ആപ്പുകൾ അവൈലബിൾ ആണ്. freelancer.com എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ check.com എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ഇവിടെ എല്ലായിടത്തും നമ്മുടെ സ്കില്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സെല്ല് ചെയ്യാൻ പഠിക്കണം. ആദ്യം സെല്ല് ചെയ്യണേക്കാളും മുന്നേ നമ്മുടെ കയ്യിലുള്ള സ്കില്ലുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ആ സ്കില്ലുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ എങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റും, അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തിൽ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും, അത് ചെയ്യാൻ പഠിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രൈമറി ജോബിൽ നിന്നല്ലാണ്ട് ആ സ്കില്ല് ഉപയോഗിച്ചിട്ട് സെക്കൻഡറി ഓപ്ഷനിൽ എന്തെങ്കിലും ജോബോ കാര്യങ്ങളോ കണ്ടെത്താനും അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ആക്ച്വൽ ഇൻകം നിങ്ങൾക്ക് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇത് പലപ്പോഴും പലവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് ഉള്ള ജോലിയിൽ നിന്ന് ഇൻകം പോരാ, എന്നാൽ എനിക്ക് അഡീഷണൽ ജോലി എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഒരു സെക്കൻഡ് സ്കിൽ സെറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഉള്ള സ്കില്ല് തന്നെ മറ്റുള്ളവടത്തും പാർട്ട് ടൈം ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. അത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാവരും അവനവൻ്റെ സ്കില്ലുകളും അവനവൻ്റെ പ്രൊഡക്റ്റുകളും അവനവൻ്റെ സർവീസുകളും മനസ്സിലാക്കുക, എന്നിട്ട് ആ സ്കില്ലുകൾ എവിടെ കൂടുതൽ റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ സെല്ല് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് എൻ്റെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം അല്ലാണ്ട് വേറൊരു സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. ഇനി അതല്ല നിങ്ങൾ പറയണ് എനിക്കറിയില്ല എൻ്റെ അടുത്ത സോഴ്സ് ഓഫ് ഇൻകം തന്നെ, പക്ഷേ എൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്, എൻ്റെ സ്കിൽ സെറ്റ് ഇതാണ്, ഇതിന് പറ്റിയിട്ടുള്ള എന്ത് അടുത്ത ഒരു ജോലി അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോലിയാണ് കണ്ടെത്താൻ പറ്റണമെന്നുള്ള കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള തക്കതായ ഉത്തരം ഒന്നില്ലെങ്കിൽ നമ്മുടെ ടീം തരും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ഓഡിയൻസിന് ആരെങ്കിലും അത് തരാൻ പറ്റും. ഇതിലൂടെ എല്ലാവർക്കും നല്ല രീതിയിൽ അഡീഷണൽ ഇൻകം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഉള്ള ഇൻകത്തിൽ കുറച്ചും കൂടി കൂടുതൽ ഇൻകം ഉണ്ടാക്കാനായിട്ടും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു.